സാംസങ് എന്ന ബ്രാൻഡിന് ഒരു പ്രത്യേകതയുണ്ട്. 110,000 രൂപ വിലയുള്ള S22 Ultra മുതൽ ഇങ്ങനെ സാധാരണക്കാർക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണുകൾ വരെ പുറത്തിറക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ബ്രാൻഡാണ്. എന്നാൽ ആപ്പിൾ അങ്ങനെയല്ല, ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണുകൾ മാത്രമാണ് പുറത്തിറക്കുന്നത്. അപ്പോൾ സാംസങ്ങിൻ്റെ ഈ സ്മാർട്ട് ഫോണുകളിലുള്ള ആ ഒരു വൈവിധ്യം തന്നെ ആയിരിക്കണം ഇത്രയധികം സ്മാർട്ട് ഫോൺ പ്രേമികളുടെ മനസ്സിൽ സാംസങ്ങിന് ഇടം നേടിക്കൊടുത്തതെന്ന് വേണം പറയാം. അത്തരത്തിൽ സാംസങ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറക്കുന്ന സാധാരണക്കാരുടെ പോക്കറ്റ് അധികം കാലിയാക്കാത്ത 5G സ്മാർട്ട് ഫോൺ, അതാണ് സാംസങ് ഗാലക്സി F23 5G. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് സാംസങ് ഗാലക്സി F23 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലൊരു കുഞ്ഞൻ ബോക്സിനകത്താണ് സാംസങ് ഗാലക്സി F23 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. സാംസങ്ങിൻ്റെ ഏറ്റവും ഫ്ലാഗ്ഷിപ്പ് ലെവൽ S22 Ultra വരുന്ന കണക്കുള്ള ഒരു വളരെ കനം കുറഞ്ഞ ഒരു ബോക്സിനകത്താണ് ഇവിടെ ഗാലക്സി F23 5G എന്ന ഈ ഒരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുന്നത്. അപ്പോൾ ബോക്സിൻ്റെ ഈ ഒരു കനം കുറവ് കാണുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടും. ഇതിനകത്തും ചാർജർ സാംസങ് നൽകിയിട്ടില്ല. സാധാരണ സാംസങ് ഫ്ലാഗ്ഷിപ്പ് ഫോണുകളിലായിരുന്നു ചാർജർ ഒഴിവാക്കിയിരുന്നത്. പക്ഷേ ഇവിടെ F23 5G എന്തുകൊണ്ടെന്നറിയില്ല ചാർജർ നൽകിയിട്ടില്ല. ഒരു പക്ഷേ ഫോണിൻ്റെ വില നല്ല രീതിയിൽ കുറച്ച് നിർത്തി കസ്റ്റമേഴ്സിന് അധികം ബേർഡൻ ആകാത്ത രീതിയിൽ വില കുറയ്ക്കുന്നതിൻ്റെ ഒരു ഭാഗമായിരിക്കാമെന്ന് തോന്നുന്നു. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ, അതിലേക്ക് വരാം. ബോക്സിൻ്റെ മുകളിൽ ഒരു പേപ്പർ ബോക്സ്, ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഇതുപോലെ ഇവിടെയായിട്ട് സിം ഇജക്ടർ പിൻ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ യൂസർ മാനുവൽ, വാറണ്ടി കാർഡ് ഇൻഫർമേഷൻ തുടങ്ങിയ പേപ്പറുകൾ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജിങ്ങിന് വേണ്ടിയിട്ട് Type-C to Type-C ചാർജിങ് കേബിൾ നൽകിയിരിക്കുന്നു. സത്യത്തിൽ ഈ ഒരു Type-C to Type-C ചാർജിങ് കേബിൾ വരുന്നതൊക്കെ ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ചാർജറിനോടൊപ്പമാണ്. അതിവിടെ F23 5G അത്തരത്തിലൊരു കേബിൾ നൽകിയിരിക്കുന്നു എന്നുള്ളതും വലിയ കാര്യം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഈ Type-C to Type-C ആയതുകൊണ്ട് തന്നെയും കണക്ട് ചെയ്യുന്ന ചാർജറിനകത്തും Type-C കണക്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ചാർജറായിരിക്കണം. നമ്മുടെ വീട്ടിലെ പഴയ ഒരു ചാർജർ ഉപയോഗിക്കാമെന്ന് വെച്ചാലും പാടാ, കാരണം ഇത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോണുകളോടൊപ്പം വരുന്ന സാധാരണ ചാർജറാണ്. അത് തേടിപ്പോകേണ്ടിയിരിക്കുന്നു. അപ്പോൾ ദേ ഇരിക്കുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. ഫോൺ പുറത്തേക്ക് എടുക്കാം. വേറെ ബോക്സിനകത്ത് ഇനി കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പോൾ ദേ കാണുന്നു നമ്മുടെ സ്മാർട്ട് ഫോൺ. ഈ ഒരു പ്ലാസ്റ്റിക് കവറിങ് ഒന്ന് പുറത്തേക്ക് എടുക്കട്ടെ. നല്ല രസമുള്ള കളറാണ്, ഒരു ഗ്രീൻ കളർ വേരിയൻ്റാണ് നമുക്ക് എന്തായാലും വന്നിരിക്കുന്നത് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട്. അതുപോലെ ഈ ഒരു സ്റ്റിക്കർ കൂടി നമ്മൾ ഒഴിവാക്കുന്നു. ഫോണിൻ്റെ ബാക്ക് സൈഡ് പോളി കാർബണേറ്റ് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ക്യാമറ മൊഡ്യൂളൊക്കെ ഇതിനകത്ത് ഒരു എന്താ പറയുക, ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ്. ഈ ഒരു ബാക്ക് സൈഡ് ഇതുപോലെ വന്ന് അതിനകത്ത് തന്നെ ചേർന്ന് ഇഴുകി ചേർന്നിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്യാമറ മൊഡ്യൂൾ. മൊത്തത്തിൽ ബാക്ക് സൈഡിലായിട്ട് 3 ക്യാമറ. ഇവിടെയായിട്ടൊരു LED ഫ്ലാഷ് ലൈറ്റ് കാണാം. താഴെ സാംസങ് എഴുതിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു സ്മാർട്ട് ഫോൺ സാംസങ്ങിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു 5G സ്മാർട്ട് ഫോണായി മാറും. എന്നാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ എല്ലാം തികഞ്ഞ ഒരു 5G സാംസങ് ഫോണാണോ? നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. പോളി കാർബണേറ്റ് കൊണ്ടാണ് ഫോണിൻ്റെ ബാക്ക് സൈഡ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ തിക്നെസ് വന്നിട്ട് 8.4 mm ആണ്. ഫോറസ്റ്റ് ഗ്രീൻ, അക്വ ബ്ലൂ എന്നീ രണ്ട് നിറങ്ങളാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. നമ്മൾ പരിശോധിക്കുന്നത് ഫോറസ്റ്റ് ഗ്രീൻ എന്ന കളർ വേരിയൻ്റ് ആണ്. നമുക്കറിയാം സാധാരണ സാംസങ് ഫോണുകൾ അതിൻ്റെ ഡിസ്പ്ലേ കൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത്. എന്നാൽ ഈ ഒരു ഫോണിനകത്ത് കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണെന്ന് പറയേണ്ടി വരും. 6.6 inch ഫുൾ HD പ്ലസ് TFT ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. TFT ഡിസ്പ്ലേ ആണെങ്കിലും ഇതിനകത്ത് 120Hz റിഫ്രഷ് റേറ്റ് നൽകിയിട്ടുണ്ട് എന്നുള്ളത് പ്രത്യേകതയാണ്. അതുപോലെ കോണിങ് ഗോറില്ല ഗ്ലാസ് 5 പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ചെറിയ പോറലുകളൊന്നും ഫോണിന് ഡിസ്പ്ലേക്ക് വരില്ലെന്ന് നമുക്ക് അനുമാനിക്കാം. കൂടാതെ വൈഡ് വൈൻ എലമെന്റ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇൻസ്റ്റോൾ ചെയ്താൽ നെറ്റ്ഫ്ലിക്സിൽ നിന്നുള്ള HD കണ്ടന്റുകൾ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് സ്ട്രീം ചെയ്ത് കാണാൻ സാധിക്കും. സ്നാപ്ഡ്രാഗൺ 750G എന്ന 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടാണ് സാംസങ്ങിന്റെ ഒരു F-സീരീസിൽ ഇത്തരത്തിൽ ഒരു സ്നാപ്ഡ്രാഗൺ 750G എന്ന ഈ ഒരു പ്രോസസർ വരുന്നത്. അതുപോലെ 4GB, 6GB എന്നീ രണ്ട് റാം വേരിയൻറ്റുകളിലും 64GB, 128GB എന്നീ രണ്ട് റോം വേരിയൻറ്റുകളിലുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭ്യമാവുക. 6GB റാം എടുത്താൽ പോലും അതിനകത്ത് വീണ്ടും ഒരു 6GB കൂടി വെർച്വലി എക്സ്പാൻഡ് ചെയ്യാൻ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സാധിക്കും. ഫോണിനകത്ത് ഇത്തരത്തിൽ NFC സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും ഈ ഒരു ഫോണിനകത്ത് സാംസങ് പേ പോലുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റോൾ ചെയ്തുകൊണ്ട് നമുക്ക് കാർഡ് ലെസ്, അതായത് നമ്മുടെ ATM കാർഡൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് POS മെഷീനുകളിൽ ഫോൺ ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് പേയ്മെൻറ്റ് ഇടപാടുകളൊക്കെ നടത്താൻ ആ ഒരു സാംസങ് പേ സഹായിക്കും. ഫയൽ സ്റ്റോറേജിന് UFS 2.2 റാം ടൈപ്പ് LPDDR4XMുള്ള ഈ ഒരു സ്മാർട്ട് ഫോണിന് കരിയർ അഗ്രഗേഷൻ സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. 5000mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത്
25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പക്ഷേ ഫോണിൻ്റെ ബോക്സിനോടൊപ്പം ചാർജർ നൽകിയിട്ടില്ല. സാധാരണ സാംസങ് അവരുടെ ഇത്തരം ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ബോക്സിലാണ് ചാർജർ നൽകാതെ ഇരുന്നത്. അതുകൊണ്ട് തന്നെയും ഫ്ലാഗ്ഷിപ്പ് ഫോണുകളുടെ ബോക്സുകൾ ഇത്തരത്തിൽ വളരെ ചെറുതാണ്. ഇത് നമ്മുടെ S22 അൾട്രയുടെയും S22 ബോക്സിലാണ്. നമ്മൾ വീഡിയോ അതിൻ്റെ രണ്ടിനും ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവർ കാണണം. അപ്പോൾ ആ ഒരു സാംസങ്ങിൻ്റെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് ഫോണിൻ്റെ ബോക്സിൻ്റെ വലിപ്പത്തിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു ഈ ഒരു ബജറ്റ് ഫ്രണ്ട്ലി സാംസങ് ഫോണും എന്നുള്ളതും പ്രത്യേകതയാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും സാംസങ് ഒരു ഫ്ലാഗ്ഷിപ്പ് ഇതര സ്മാർട്ട് ഫോണിനകത്ത് നിന്നും ചാർജർ ഒഴിവാക്കുന്നതെന്ന് തോന്നുന്നു. ഫോണിൻ്റെ ബാക്കിലായിട്ട് 50 MP പ്രൈമറി ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ 8 MP ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ നൽകിയിട്ടുണ്ട്. ഈ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 123 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് എടുക്കാൻ സാധിക്കും. പിന്നീട് 2 MP ഒരു മാക്രോ സെൻസറുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. 8 MP ഒരു സെൽഫി സെൻസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഇത്തരത്തിൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ട് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന 95% സ്മാർട്ട് ഫോണുകളിലും വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒഴിവാക്കിയിരിക്കുന്നു. പഞ്ച് ഹോൾ ക്യാമറ ആയിട്ടാണ് വരുന്നത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല, പ്രൈസ് കുറയ്ക്കാനായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് വാട്ടർ ഡ്രോപ്പ് നോച്ച് ആയിട്ടാണ് ഫ്രണ്ട് ക്യാമറ സാംസങ് നൽകിയിരിക്കുന്നത്. 12 5G ബാൻഡുകളുടെ സപ്പോർട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. അതുപോലെ തന്നെ പവർ കൂൾ ടെക്നോളജി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് നമ്മൾ ഗെയിമൊക്കെ കളിക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഈ ഒരു ഫോണിനെ തണുപ്പിക്കുന്നതിനുള്ള ടെക്നോളജിയാണ് അത്. അതുപോലെ വോയിസ് ഫോക്കസ് എന്ന് പറയുന്ന ഒരു ഫീച്ചറും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. എന്താണ് വോയിസ് ഫോക്കസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു അമ്പലപ്പറമ്പിലൊക്കെ ഉത്സവം നടക്കുമ്പോൾ അവിടെ ആ ഒരു സൗണ്ടിനിടയിൽ നിൽക്കുമ്പോൾ ആരെങ്കിലും വിളിച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ആളുടെ ആ ഒരു സൗണ്ടിലേക്ക് ഫോക്കസ് കൊടുത്തുകൊണ്ട് അതിനെ കൂടുതൽ എൻഹാൻസ് ചെയ്തുകൊണ്ട് അങ്ങേ തലേക്കിലുള്ള ആൾക്ക് നമ്മുടെ ശബ്ദം വളരെ കൃത്യമായി കേൾക്കുന്ന തരത്തിലേക്ക് വോയിസിൽ എൻഹാൻസ് ചെയ്യും. ആ ഒരു രീതിയാണ് ഇവിടെ വോയിസ് ഫോക്കസ് എന്ന ഫീച്ചർ കൊണ്ട് സാംസങ് ഉദ്ദേശിക്കുന്നത്. ഫോണിൻ്റെ വലം സൈഡിൽ വോളിയം ബ്രോക്കേഴ്സും പവർ ബട്ടണും കാണാം. ഈ ഒരു പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻ്റ് കൊടുത്തിരിക്കുന്നത്. താഴെ 3.5 mm ഓഡിയോ ജാക്ക്, മൈക്രോഫോൺ USB ടൈപ്പ് സി ചാർജിംഗ് പോർട്ട്, സ്പീക്കർ ഗ്രിൽ. ഇടത് സൈഡിൽ ഒരു സിം ട്രേ നൽകിയിരിക്കുന്നു. ആ ഒരു സിം ട്രേ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടാണ്. അതുകൊണ്ട് തന്നെയും നമുക്ക് ഒരേ സമയം 2 nano സിം കാർഡുകളും ഒരു മെമ്മറി കാർഡും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഉപയോഗിക്കും. മുകളിൽ ഇതുപോലെ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ ആൻഡ്രോയിഡ് 12 അധിഷ്ഠിതമായിട്ട് സാംസങ്ങിൻ്റെ UAE ആയിട്ടുള്ള അതും ലേറ്റസ്റ്റ് വെർഷൻ ഓൺ UAE 4.1 ഈ ഒരു സ്മാർട്ട് ഫോൺ പ്രവർത്തിക്കുന്നത്. ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പിന് ശ്രമിച്ചിട്ടുള്ള സാംസങ്ങിൻ്റെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷൻ 12 നൽകിയിരിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമായി തോന്നി. ഫോണിനകത്ത് ഒരൊറ്റ സ്പീക്കറേ ഉള്ളൂ, ബോട്ടം ഫയർ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കർ അല്ല. എന്നിരുന്നാലും നല്ല ലൗഡായിട്ടുള്ള വോളിയം, നല്ല വോളിയം കൂടുതലുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള ഒരു സൗണ്ട് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകുന്നത്. ഫോണിൻ്റെ ഡിസ്പ്ലേയുടെ വീഡിയോ ക്വാളിറ്റിയെ കുറിച്ച് പറഞ്ഞാൽ, ഇതൊരു TFT ഡിസ്പ്ലേ ആണെങ്കിലും സ്ട്രെയിറ്റ് നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഇതൊരു TFT ഡിസ്പ്ലേ ആണെന്ന് പോലും തോന്നുന്നില്ല. മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ്. പക്ഷേ വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസിൽ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ഒരു അല്പം ഒരു അടയാളമായി തന്നെ നിൽക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഈ ചിഹ്നം എന്നറിയപ്പെടുന്ന ഭാഗവും ഈ ചുറ്റുമുള്ള ബസ്സിലൊക്കെ ഒരു അല്പം കനം കൂടുതലായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ TFT ഡിസ്പ്ലേ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞുള്ള സ്ട്രെയിറ്റ് കണ്ടാൽ ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മൾ ഈ ഒരു സൈഡിലൂടെയൊക്കെ ഇങ്ങനെ വ്യൂയിങ് ആംഗിൾ ഒരു അല്പം ചരിച്ച് പിടിച്ചുകൊണ്ടൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്രയും ഒരു LED ഡിസ്പ്ലേയിലോ അല്ലെങ്കിൽ ഒരു LCD ഡിസ്പ്ലേയിലോ കാണുന്ന അത്രയും മനോഹരമായിട്ടുള്ളൊരു വിഷ്വൽ ഈ ഒരു TFT ഡിസ്പ്ലേയിൽ ലഭിക്കുന്നില്ല എന്നുള്ളത് ഒഴിച്ചാൽ, അതുപോലെ ഈ ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് എന്നുള്ളതും ഒഴിച്ചാൽ കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ തന്നെയാണ് അല്ലെങ്കിൽ ഒരു വീഡിയോ വ്യൂയിങ് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുന്നവർക്ക് 2 മാസത്തെ YouTube പ്രീമിയം സബ്സ്ക്രിപ്ഷൻ സൗജന്യമായിട്ടും സാംസങ് നൽകുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് F23 5G എന്ന സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എനിക്കിതിനകത്ത് തോന്നിയ പ്രധാനപ്പെട്ട ഇതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും പറയുകയാണെങ്കിൽ, ഇതിൻ്റെ ക്യാമറ തരക്കേടില്ലാത്ത ക്യാമറയാണ്. സ്നാപ്ഡ്രാഗൺ 750G എന്ന 5G പ്രോസസർ മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രോസസർ തന്നെയാണ്. അതുപോലെ ഇതിനകത്തുള്ള സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കുന്നു. പിന്നീട് ഇതിനകത്തുള്ള കുറവുകൾ എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ TFT ഡിസ്പ്ലേ, അതൊരു മിനിമം LCD ഡിസ്പ്ലേ എങ്കിലും നൽകാമായിരുന്നു എന്ന് തോന്നി. അതുപോലെ വാട്ടർ ഡ്രോപ്പ് നോച്ച്, അതൊരു പഞ്ച് ഹോൾ ക്യാമറ കൊടുക്കാമായിരുന്നു തോന്നി. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഒരു 25 W ഫാസ്റ്റ് ചാർജർ ആണ് സപ്പോർട്ടെങ്കിലും ഒരു 15 W എങ്കിലും ഒരു ചാർജർ ഫോണിൻ്റെ ബോക്സിനകത്ത് കൊടുക്കാമായിരുന്നു എന്നും എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? അടുത്തായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിജയത്തെ പ്രധാനമായിട്ടും നിർണ്ണയിക്കുന്ന അതിൻ്റെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിംഗ് ആയിരിക്കും. സാംസങ് നിലവിൽ ഏറ്റവും വിലക്കുറവിൽ വിൽക്കുന്ന സാംസങ്ങിൻ്റെ 5G സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A22 5G ആണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിൽ അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു അല്പം താഴെയൊക്കെ നിൽക്കുന്ന രീതിയിൽ ഒരു മികച്ച പ്രൈസിങ്ങിനാണ് സാംസങ് ഈ ഒരു സ്മാർട്ട് ഫോൺ വിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു വിജയമാകും എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.